അവൻ ഒരു രക്ഷയില്ല. നീ ആരെ നോക്കിക്കൊണ്ടിരിക്കുന്നു? ശ്വേത, നീ ഒന്ന് താഴെ വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എന്തു പറ്റി? അല്ല, എനിക്ക് പരിചയമുള്ള ആളാന്ന് തോന്നുന്നു. നീ അങ്ങോട്ട് പോ, ഞാൻ വന്നേക്കാം. അതുകൊണ്ടെന്താ? അയ്യോ ശ്വേത, നീ എന്താ പറഞ്ഞാ മനസ്സിലാക്കാതെ? പോയി പാർക്കിംഗ് വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. പോയിക്കോ ശ്വേത. നീ എന്താ ചിരിക്കുന്നേ? വേറൊന്നുമല്ല, ഉള്ളില് പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ? ഹേയ്, പേടിയൊന്നുമില്ല, ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, കുറച്ച് റെസ്പെക്ട് ഒക്കെ ഉള്ളതാ. എം ഡി അറിഞ്ഞ അതൊക്കെ പോവില്ലേ? അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ, പിന്നെ എന്തിനാ ഇതിന് നിക്കുന്നേ? അതൊന്നും ഇല്ല അളിയ, നീ ഒരു ആന്റി യൂസ് ചെയ്ത് നോക്ക്, അപ്പറിയാം. ഉപദേശം കൊള്ളാം. എന്താടാ വീണ്ടും പഴയതുപോലെ തുടങ്ങിയോ? തെറ്റാണ് ചെയ്തെന്നറിയില്ലേ, കുറ്റബോധമില്ലേ? ഹേ ലിസൺ, നത്തിങ് ഈസ് ദ ക്രൈം അണ്ടിൽ ലുക്ക് അറ്റ് കോർട്ട്. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. എന്നാ പിടിക്കപ്പെടുന്നവനെ നോക്കി അയ്യോ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നൊക്കെ നമ്മൾ ഉൾപ്പെടെ പറയാറില്ലേ? കറക്റ്റ് അളിയ, കറക്റ്റാ. നീ എന്താ ചോദിച്ചേ? കുറ്റബോധം ഇല്ലെന്നോ? അതിലാടെ ഒരു രസം, അതിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. നീ കണ്ടിട്ടില്ലേ ഈ സിനിമയിലൊക്കെ അനിയന്റെ ഭാര്യയെ ചേട്ടൻ വളയ്ക്കാൻ നോക്കുന്നതും അതുപോലെ ചേട്ടന്റെ ഭാര്യയെ അനിയൻ വളയ്ക്കാൻ നോക്കുന്നതും? ഇതുപോലത്തെ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. എന്താ കാര്യം? അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ഒരു ത്രില്ലുണ്ടാവൂ. അല്ലാതെ പിന്നെ എങ്ങനെയാടാ, ഒരേ ഫുഡ് തന്നെ നമ്മൾ എപ്പോഴും കഴിച്ചോണ്ടിരുന്ന ബോറടിക്കില്ലേ? തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ അതിന് ന്യായീകരണം ഉണ്ടാവും, സ്വാഭാവികം അത്. ശരി, ഞാൻ പോവാ. എടാ, ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്താൻ നോക്ക്. ഓക്കേ, ബൈ. ഇന്നലെ നീ ഒരു വീഡിയോ അയച്ചില്ലേ, ടോപ്ലെസ് ആയിട്ടുള്ളത്? സൂപ്പർ ആയിരുന്നു. അതൊന്നും അല്ലടാ, ഇത് നോക്കിയേ, ഇതൊരു കലക്കൻ ആയിട്ടോ? ഇത് അതിനേക്കാളും സൂപ്പർ ആണല്ലോ. എടാ, ഇത് കണ്ട ആരും ഒന്ന് വയലന്റ് ആയി പോകും. നാളെ ഈവനിങ് ചാനലിന്റെ ഓഫീസിലേക്ക് വാ. ഈവനിങ് വർക്ക് ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല. ആ പ്രൊഡ്യൂസർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ പറ്റിയൊക്കെ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. നീ വരുമ്പോ മറക്കാതെ ഡെമോ സിഡി എടുത്തിട്ട് വരണേ. ശരി, ഓക്കേ, വരാം. ദാ വെയിറ്റ് ചെയ്യടാ, എളുപ്പം വരും. നീ അയാള് വരുന്നുണ്ടോന്ന് ചോദിക്ക്, ഇല്ലേ നമുക്ക് അങ്ങോട്ട് പോവാം. ദാ മീറ്റിംഗ് ഓൺ 4:30. ഓക്കേ. ആരുടെ അയാള്? കണ്ടിട്ടൊരു വശപശ ലുക്ക് ഉണ്ടല്ലോ. അത് എം ടി ആണോ? ആണോ. ഹായ് വിനോദ്. ഹായ് സർ. ഇതാരാ, ഫ്രണ്ട്സ് ആണോ? അതെ സർ. ഹായ് സർ. ആ ഓക്കേ ഗൈസ്, എൻജോയ് യുവർ സെൽഫ്. ഷുവർ സർ. ഇയാളാണോ ആ ത്യാഗി? നിന്നെ വിശ്വസിക്കുന്ന അയാളെ വേണം പറയാൻ. ഇയാൾക്കൊക്കെ ഭാരതരത്നം വേണോടാ കൊടുക്കാൻ. എന്ത് പറ്റിയടാ നിനക്ക്? എടാ, സിഗ്നൽ ശരിയാണെങ്കിൽ പിന്നെ ഡ്യുവൽ സിമിന്റെ ആവശ്യം എന്താടാ? ഓക്കെ സർ, ഓക്കെ സർ. താങ്ക് യു, താങ്ക് യു. Thank you.
സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. എക്സ്ക്യൂസ് മീ, ഇത് ആരുടെ കമ്പോസിഷനാണ്? But it was good. Instrument order ചെയ്താ നിങ്ങൾ ഡോർ ഡെലിവറി ചെയ്യും? ഷുവർ. പിയാനോ ആണോ വേണ്ടത്? പിയാനോ വേണമെന്നുണ്ട്, എന്നാ ഇപ്പൊ വേണ്ട. എനിക്കൊരു വയലിനാ വേണ്ടത്. വയലിൻ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്, വേണമെങ്കിൽ ഇപ്പൊ തന്നെ വാങ്ങാലോ. എനിക്കൊരു റെഡ് വയലിനാ വേണ്ടത്. റെഡ് വയലിൻ ഒരാഴ്ച എടുക്കും. അല്ല ചന്ദ്ര. യെസ് സർ. യാ, വൺ വീക്കിൽ വരും. സാരമില്ല, പക്ഷെ ഡോർ ഡെലിവറി ചെയ്യണം. ഷുവർ. നിങ്ങളുടെ അഡ്രസ്സും ഇൻസ്ട്രുമെന്റ് നെയിമും എഴുതി തരും, പറയുന്ന ദിവസം വീട്ടിലെത്തി. Thank you. Welcome. ഇത് നിങ്ങൾ തന്നെ കൊണ്ടുവന്നോ? ഷോപ്പിൽ വേറെ ആൾക്കാരില്ലേ? ഇല്ല, ആ ട്യൂൺ ഒന്നുകൂടെ കേൾക്കാന്ന് വിചാരിച്ചു. ഓൺ ദ വേ ആയതുകൊണ്ടാ ഡെലിവറി ചെയ്യാന്ന് വിചാരിച്ചേ. ശരി, തന്നേക്ക്. അകത്തോട്ട് കയറാൻ പറയാത്ത എന്താ? ഓ സോറി, പ്ലീസ് കം ഇൻ. താങ്ക് യു. ഇരിക്കെ. മീര, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, നിർബന്ധിക്കുകയാണെങ്കിൽ കഴിക്കാം. കോഫി? ഷുവർ, പ്ലീസ്. ഇത് തന്റെ സ്കൂൾ ഫോട്ടോ അല്ലേ? അതെ. ഞാൻ മീര എവിടെ നിന്ന് കണ്ടുപിടിക്കട്ടെ? കണ്ടുപിടിക്കും, കാണട്ടെ. ഇതല്ലേ താൻ ഈ വലത്തെ അറ്റത്തെ കോർണറിൽ, കറക്റ്റ് അല്ലേ? അതിശയം തന്നെ. അതെ, ചെറുപ്പം തൊട്ടും ഞാൻ വളരെ ബ്രില്ലിയന്റ്. ഇതേ കണ്ണുകൾ, ഇതേ ചുരുണ്ട മുടി, വെരി സിമ്പിൾ. താങ്ക് യു. മോശമാണെങ്കിൽ ഒന്നും പറയരുത്. ആക്ച്വലി അത് എന്റെ ഫോട്ടോ അല്ല, എന്റെ റൂംമേറ്റിന്റെ ഫോട്ടോ. നിങ്ങളുടെ റൂംമേറ്റും കാണാൻ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലേ? കോഫി കുടിക്കും. ആ കുട്ടി അവിടെ അകത്തുണ്ടോ? അവള് ഇൻഫോ പാർക്കിലാ വർക്ക് ചെയ്യുന്നത്, സോ ലേറ്റ് ആയിട്ടേ വരാറുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യണേ? ഐ മീൻ യുവർ പ്രൊഫഷൻ. ഞാൻ അലൈൻസ് ട്രാസിലെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. അവിടെ ജോയിൻ ചെയ്തിട്ട് 6 മാസമായിട്ടുള്ളൂ. അല്ല, നിങ്ങളെ കണ്ടിട്ട് ആ ഷോപ്പിൽ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ആളെ പോലെ തോന്നില്ലല്ലോ. അത് എന്റെ ഫ്രണ്ടിന്റെ മ്യൂസിക്കൽ ഷോപ്പാണ്, ഇടയ്ക്ക് അവിടെ ഉണ്ടാവും. ഓക്കേ. ഞാനൊരു മ്യൂസിക് ഡയറക്ടറാ. വാവ്. എന്താ കണ്ടിട്ട് തോന്നുന്നില്ലേ? ഇല്ല, പ്രതീക്ഷയില്ല. ആൽബം ചെയ്യാൻ ശ്രമിക്കാം. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കോഫി നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ, വയലിൻ സർവീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഷോപ്പിൽ കൊണ്ടുവരണോ അതോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പർ വിളിച്ചോ. 99520 7346. കൈലാഷ്. കൈലാഷ്. ഓക്കേ മീര, ബൈ. താങ്ക് യു. കൈലാഷ്, ഇതാ എന്റെ റൂംമേറ്റ് പൂജ. ഹായ് കൈലാഷ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന രണ്ട് പ്രേമിക്കാൻ വന്നതാ? അയ്യോ ഇല്ല, ഞാൻ വയലിൻ ഡെലിവറി ചെയ്യാൻ വന്നതാ. ആ പേടിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. ഓക്കേ, നൈസ് മീറ്റിംഗ്. നൈസ് മീറ്റിംഗ് കൈലാഷ്. ഓക്കേ, ബൈ മീര. ആ മതി മതി, അകത്തോട്ട് വാ. Yes, miss. Hello?
ഹലോ മീര. പറയൂ കൈലാഷ്. എന്നെ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. ഓ ഇല്ല, എനിക്കൊരു മിസ് കോൾ കണ്ടിരുന്നു, അതാ വിളിച്ചത്. ഓ മേ ബി അറിയാതെ മിസ് കോൾ ആയിട്ടുണ്ടാവും. ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ, നോ പ്രോബ്ലംസ്. സുഖമല്ലേ കൈലാഷ്? ആ സുഖം തന്നെ. താനോ? എനിക്കും സുഖം തന്നെ. ഓക്കെ മീര, ടേക്ക് കെയർ, ബൈ. ഓക്കെ ബൈ. ഇഷ്ടമല്ല.
ദിനേഷ്, നിനക്ക് എത്ര ഗേൾ ഫ്രണ്ട് ഉണ്ട്? ഇതുവരെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇത് സത്യമാണോ നുണയാണോ? താൻ പറ, ഇത് സത്യമാണോ നുണയാണോ? സത്യം എന്നാ തോന്നുന്നേ. മീര, ഞാനിപ്പോ കിസ് ചെയ്ത് ദേഷ്യപ്പെടും. എനിക്ക് തോന്നി നീ നമ്പർ വൺ ഫ്രോഡ് ആണെന്ന്. എന്താ മോളെ, നീയും ഇതിന് കൂട്ടാണല്ലേ? ഹായ് മീര. ഹലോ കൈലേഷ്, എവിടെയാ? സ്റ്റുഡിയോയിലാ. പറ മീര. അല്ല, നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഷോപ്പിൽ വന്നതാ. മീര, ഞാൻ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിച്ചാ പോരെ. ഓക്കെ കൈലേഷ്, ഒരു മിനിറ്റ്. പറ മീര. കൈലേഷ്, ഇന്നെന്റെ ബർത്ത്ഡേ. ഓ, ബർത്ത്ഡേ? ഹാവ് ഫൺ, സീ യു ലേറ്റർ. ഓക്കെ, ബൈ. സ്നേഹമുള്ള ഹൃദയത്തിൽ പ്രവേശിക്കാനായി കള്ളത്താക്കോലിട്ട് തുറക്കേണ്ടി വന്നു. ഫോൺ അവോയ്ഡ് ചെയ്തപ്പോ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? ബർത്ത്ഡേ ആകുമ്പോ ഒരു സർപ്രൈസ് ഒക്കെ വേണ്ടേ? ഇഷ്ടമായോ? താങ്ക് യു കൈലേഷ്. എന്തിനാ പേടിപ്പിച്ചു? ഓ സോറി. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് കൈലേഷ്. രാത്രി ഡിന്നറും പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. മാഡം ഈ ഡ്രസ് ഇട്ട് വന്ന സന്തോഷം. എന്നാ പോ നമുക്ക്. Thank you.
പതിവ് പോലെ എവിടെയും ചരിഞ്ഞു കാണും. ശരിയാ, പിന്നെ പോകുമ്പോ കത്തിപ്പാറ വഴി പോണ്ട. എന്നാ ഞാൻ വേണമെങ്കിൽ മോളി കൊണ്ടേ കിട്ടുതരാം. എന്താ ഇത്? എന്റെ ഫ്ലാറ്റ് അല്ലേ കൈലാഷ്, ഞാൻ പോയിക്കോളാം. ഒരു കപ്പ് കോഫി രാവിലെ കഴിച്ചാ പോരെ. ഓ കൈലാഷ്, ഞാൻ പോവേ. സത്യമായിട്ടും പോവും. പുറപ്പെട്ടു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ബൈ കൈലാഷ്. എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. പറയുന്നില്ല. കൈലാഷ്, ഞാൻ മീര. പറയണ്ട അല്ലേ, പറയാതിരിക്കുന്ന നല്ല. എനിക്ക് മനസ്സിലാവും. താങ്ക് യു കൈലാഷ്. ഹലോ കൈലാഷ്, നീ എന്നെ ഡ്രോപ്പ് ചെയ്ത് പോയതിന് ശേഷം ആരും എന്നെ ഫോളോ ചെയ്ത പോലെ തോന്നി. മീര, മീര, റിലാക്സ്, റിലാക്സ്, ടെൻഷൻ അടിക്കാതെ ഇനി പറ, എന്തുണ്ടായി? കൈലാഷ്, നീ എന്നെ ഡ്രോപ്പ് ചെയ്ത് പോയ ശേഷം ആരും എന്നെ ഫോളോ ചെയ്ത പോലെ തോന്നി. ഞാൻ വേഗം വീട്ടിൽ ഓടിക്കേറി ഡോർ ലോക്ക് ചെയ്തു. ഇല്ല മീര, അപ്പാർട്ട്മെന്റ്സ് അല്ലേ, ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും ആരെ ഫോളോ ചെയ്യുന്ന പോലെ. അല്ല അല്ല കൈലാഷ്, ഞാൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ആരും ഒളിക്കുന്നത് പോലെ തോന്നി. നീ ഒരു കാര്യം ചെയ്, കർട്ടൻസ് ഒക്കെ ക്ലോസ് ചെയ്ത് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് വെക്കേ. ഓക്കേ. പൂജ വന്നില്ലേ? അവൾ വരാറുള്ള സമയമായി. ഞാൻ അങ്ങോട്ട് വരണോ? ഇല്ല, കുഴപ്പമില്ല കൈലാഷ്, ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. അറിയിച്ചോ? യാ കൈലാഷ്. പൂജ വന്നോണ്ട് എനിക്ക് മറക്കാതെ മെസ്സേജ്. ഓക്കേ, ടേക്ക് കെയർ, ബൈ.
ഏയ് ഹായ്. ഹായ്ടാ. ഡേടി വിനോദ് വന്നു. നമ്മുടെ ഓഫീസിലെ പ്ലേ ബോയ്. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് വരുന്ന കണ്ടില്ലേ? നിനക്ക് വിവരമുണ്ടോ? എന്താടാ നീ ഫേസ്ബുക്ക് നോക്കിയില്ലേ? എന്തു പറ്റി? എടാ ഫോട്ടോസ്. ഏത് ഫോട്ടോയാടാ? കമ്പനിയുടെ പേജ് മുഴുവൻ ഫോട്ടോസാ. എന്നിട്ട് ഏത് ഫോട്ടോ? എം ഡി വെയിറ്റ് ചെയ്യുന്നു. അത് ചെല്ല നോക്കടാ. എം ഡി മാതിരിയല്ലേ അവന്റെ പേര്? വിശ്വാസത്തോടെ കൂടെ നിർത്തിയിട്ട് കാണിച്ച പരിപാടി. അവന്റെ മുഖം കണ്ടാലും അറിയാം കൊള്ള ലക്ഷണം. കണ്ടില്ലേ? ഒന്നും അറിയാത്ത പോലെ പോന്നെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. ഇത് ഞാനല്ല സാർ, ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാ. വായടക്കടാ. ഞാൻ എന്താ കഴുതിയാന്ന് വിചാരിച്ചു. നോക്ക്, ഇനി നീ എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും ഞാൻ. ഇറങ്ങിപ്പോടാ എന്റെ മുമ്പിൽ. ഇതൊരു പക്ഷെ ഞാനായിരുന്നെങ്കിൽ തന്നെ ഇതെന്റെ പേഴ്സണലാ സാർ. യു ഡോണ്ട് ഹാവ് ടു ഷൗട്ട്. ഇതൊക്കെയാണോ നിന്റെ പേഴ്സണൽ? എന്റെ ഭാര്യ നിന്റെ കൂടെ എന്നെ കൂടെ പറയിപ്പിക്കരുത്. സ്വന്തം അനുജനെ പോലെ വിചാരിച്ച ഞാൻ നിനക്ക് എന്റെ വീട്ടില് എല്ലാ സ്വാതന്ത്ര്യം തന്നു. എന്റെ മുമ്പിൽ നിൽക്കരുത്. ഇറങ്ങിപ്പോടാ. അവൻ മണ്ടനായിട്ട് അല്ലെങ്കിൽ ഈ കാര്യത്തിന് ആരെങ്കിലും പോയി ചാവോ? അല്ലെങ്കിൽ തന്നെ അറിഞ്ഞെന്താ കുഴപ്പം? അറിഞ്ഞൊന്നുമില്ലല്ലേ. ഇത്രയും കാലം അവനെ കൊണ്ടു നടന്നിട്ട് ഈ അനാവശ്യ കാര്യത്തിന് പ്രേരിപ്പിച്ചില്ലേ? എൻജോയ് ചെയ്യണം. സന്തോഷം മാത്രം പോരാടാ, സമാധാനം വേണം. അവന്റെ പാരന്റ്സിനോട് പറയാൻ പറ്റും കാരണം ഇതാണ്. ഷോക്കിംഗ് ആയി പോയല്ലോ കൈലാഷ്. വിനോദ് ആത്മഹത്യ ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവന് അത്രയ്ക്കും പ്രശ്നമുണ്ടായിരുന്നോ ഇങ്ങനെ ചെയ്യാനും മാത്രം? അവന്റെ ജോലി പോയതുകൊണ്ടാ. ജോലി പോയാ സൂസൈഡ് ചെയ്യോ? നിങ്ങൾ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? അത് പോട്ടെ മീര, അവനെ പോയി. Thank you.
ലഗേജ് കൂടുതലുണ്ട്, സൂക്ഷിക്കണേ. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് എന്നെ വിളിക്കാൻ മറക്കണ്ട. ശരി, ഓക്കെ. ഞാൻ വീണ്ടും പറയാം, ഞാൻ വരാൻ 6 മാസമെങ്കിലും ആവും. നീ ഗീതയെ വിളിച്ച് റൂം ഷെയർ ചെയ്യാൻ നോക്ക്. എന്തായാലും തനിച്ച് താമസിക്കണ്ട കേട്ടോ. എനിക്കൊരു പ്രോബ്ലം ഇല്ല, ഞാൻ നോക്കിക്കോളാം. റൂം വരും. ഞാനില്ല, ഞാൻ നോക്കിക്കോളാം. നീ ഉള്ളതാ ഇവിടുത്തെ പ്രശ്നം. എന്തെങ്കിലും കേട്ടാ കൊല്ലു ഞാൻ. ശരി, ഓക്കെ. ഞാൻ അവിടെ പോയ ഉടനെ നമ്പർ അയച്ചു. ഇടയ്ക്കിടയ്ക്ക് സ്കൈപ്പിൽ വരണേ. ശരി, ഓക്കെ, ബൈ. ടിക്കറ്റ് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് പൂജ. ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ എന്താ അങ്ങോട്ട് നോക്കുന്നേ? ഒന്നുമില്ല, ചുമ്മാ. ശരി, നീ വിട്ടോ, ബൈ. വേഗം പറഞ്ഞേക്കായിരിക്കും. ഓക്കെ, ബൈ, ഹാപ്പി ജേർണി. താങ്ക് യു. ശരി, വിട്ടോ, ബൈ. നീ ഒരിക്കലും നന്നാവില്ല. ബൈ ബൈ. ഹായ്. എന്ത് പറ്റി സാർ? ഒന്നുമില്ല, നീരിക്കെ, ഞാൻ വന്നിട്ട് പറയാം. ശരി സാർ. ഞാൻ നിനക്ക് നമ്പർ അയച്ചിട്ടുണ്ട്, അതിന്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടോ നോക്ക്. എന്താ എന്ത് പറ്റിടാ? അതിന് ആവശ്യമില്ലാത്ത മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഡാ, മെസ്സേജ് വന്നതിനൊക്കെ ഇങ്ങനെ പേടിച്ചാലോ? എടാ, നോക്കടാ. എൻ്റെ ഇല്ലടാ. എനിക്കൊരു കസ്റ്റമറുടെ അഡ്രസ് വേണം സാർ. അത് എന്തിനു വേണ്ടിയെന്ന് പറയാമോ? അത് ഒരു നമ്പറിന് ആവശ്യമില്ലാതെ മെസ്സേജ് വരുന്നുണ്ട്, അതാ ചോദിച്ചേ. സാർ, പറയുന്നതിൽ വിഷമം തോന്നരുത്. മറ്റൊരു കസ്റ്റമറുടെ ഐ ഡി ഞങ്ങൾക്ക് അങ്ങനെ റിലീവ് ചെയ്യാൻ പാടില്ല സാർ. വേറെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെ എസ് എം എസ് വന്നോണ്ടിരുന്നാൽ. സാർ, എനിക്ക് താങ്കളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അതിന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല സാർ. അത് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷന് കംപ്ലൈന്റ് കൊടുക്ക. ലീഗലായിട്ട് പോകുന്നതാണ് സാർ. വേറെ Mr. Kailash, MT is waiting for you. ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യും.
ഹലോ, നിങ്ങളോടാ ചോദിച്ചേ. ഹലോ, എന്താ പ്രശ്നം പറ. അല്ല, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? കാര്യം പറ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ആദ്യം പുറത്തേക്ക് വാ. നിങ്ങൾ എന്താ അതിൻ്റെ ഉള്ളിൽ തിരയുന്നേ? നിങ്ങളൊന്ന് പുറത്തേക്ക് വാ. എന്താ പറ്റിയത്? എന്ത് പറ്റിയത്? നിങ്ങൾ കാര്യം, നിങ്ങളെന്താ ആളെ കോമാളിയാക്കണോ? ആരാ കോമാളി? ഇപ്പൊ കാണിച്ചു തരാം. സ്റ്റാഫിനൊക്കെ വിളിക്കട. അവരൊക്കെ എന്തിനാ വിളിക്കണം? സ്റ്റാഫിനൊക്കെ വിളിക്കട. ഞാനാ ഇവിടുത്തെ ഇൻചാർജ്. എത്താൻ കാര്യം ആദ്യം പറയണോ? അല്ലേ, എന്താ നിങ്ങളുടെ പ്രശ്നം? പെണ്ണുങ്ങളുടെ ന്യൂഡ് ഫോട്ടോ എടുക്കുന്നതാണ് നിന്റെ ബിസിനസ്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. തന്റെ പ്രശ്നം എന്താന്ന് പറ. തോന്നിയതുപോലെ ഓരോന്ന് പറയാതെ. ഡ്രസ് മാറ്റുന്ന വീഡിയോ ഇറങ്ങിയടാ. പ്രൂഫുണ്ടോ? പ്രൂഫുണ്ടോ തന്റെ കയ്യില്? പ്രൂഫ് വേണമല്ലേ. ഇത് പേര് പ്രശസ്തിയുള്ള ഒരു സ്ഥാപനം. ഇവിടെ അങ്ങനെ തോന്നിയ വെച്ചൊന്നും നടക്കില്ല. എനിക്കിപ്പോ തന്റെ പേരിൽ കേസ് കൊടുക്കും. പിന്നെ സൂം ചെയ്ത് നോക്ക്. ഇവിടെ സൂം ചെയ്ത് നോക്കിയാലേ ശരിക്കും കാണാൻ പറ്റൂ. ഫോട്ടോ എടുത്തു പറഞ്ഞ് വെറുതെ ഒന്ന് അടിയുണ്ടാക്കുക. എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല മീര. എന്താ എന്തോട്ടി? ഇത്രയും കാലം നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ടേ ഇല്ല. ഒന്നുമില്ല മീര, വാ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. കൈലാഷ്, നീ സത്യം പറയാതെ ഞാൻ ഇവിടെ നനങ്ങില്ല. സത്യമായിട്ട് ഒന്നുമില്ല മീര, എന്നെ വിശ്വസിക്ക. കൈലാഷ്, ആ ഷോപ്പിൽ വഴക്കുണ്ടാക്കുന്നു, ഈ പിള്ളേരുമായിട്ട് അടിയുണ്ടാക്കുന്നു, എന്താ നിന്റെ പ്രശ്നം? നീരത് പറഞ്ഞു നിനക്ക് സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റില്ലെന്നോ? നീ വാ, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. കൈലാഷ്, എന്താ കാര്യമെന്ന് പറയേ. നീ കടയിൽ ഡ്രസ് മാറ്റുന്ന വീഡിയോ ഇറങ്ങി. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? നിന്റെ ഫോൺ കിട്ടാ. ഇല്ല മീര, വേണ്ട. കൈലാഷ്, ഇവിടെ വെച്ച് വേണ്ട. കൈലാഷ്, നിന്റെ ഫോൺ ഇങ്ങ് തരാം. ഞാൻ തരാം, വീട്ടിലെത്തിയിട്ട്. കൈലാഷ്, പ്ലീസ് നിന്റെ ഫോൺ താ. ഉയിർ പിടയുന്നുവോ?
മീര നീ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ പേടിയാവുന്ന എനിക്ക്. മീര പ്ലീസ്, മീര പ്ലീസ് പ്ലീസ് മീര. കൈലാഷ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ. പറ മീര, എനിക്കൊന്ന് തനിച്ചിരിക്കണം. പ്ലീസ് കൈലാഷ് ഒന്ന് മനസ്സിലാക്ക്. ഇല്ല മീര, അത് അത് വിശ്വസിക്കണ്ട മീര. ലീവ് മീ അലോൺ കൈലാഷ്. നിങ്ങൾ വിഷമിക്കാതിരിക്കോ. ശരി, കഴിച്ച ഉടനെ തന്നെ അയാൾ ദോശയുടെ കാശു. നിങ്ങൾ കാശു കൊടുത്തോ? എവിടെ നിന്ന് കൊടുക്കാൻ? അവനൊക്കെ ആരെങ്കിലും കാശു കൊടുക്കൂ. എന്താ വന്നേ? ഇവിടെ വാ, പറ, എന്ത് വേണം? പറയേ, എന്താ പ്രശ്നം? വനിതാ പോലീസ് ആരെങ്കിലും ഉണ്ടോ സാർ? എന്താ, ഞങ്ങളുടെ ഒന്നും പറയാൻ പറ്റില്ലേ? അത് ഒരു പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സാർ. ഓ, പെണ്ണിന്റെ കാര്യമാണോ? എന്താ, നീയും നിന്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല സാർ. അല്ല, വേറെ ഏതെങ്കിലും പെണ്ണുമായിട്ട് നീ? അങ്ങനെയൊന്നുമില്ല സാർ. വിഷമിക്കാതെ വിഷമിക്കാതെ. ലക്ഷ്മി, ലക്ഷ്മി, ഏതോ പെണ്ണിന്റെ കേസ് ഇട്ടിട്ട് വന്നിരിക്കുക, നിന്നോടെ പറയുള്ളൂ. ചെല്ലു ചെല്ലു, ചെന്ന് പറ മോനെ, പോടാ. ആ, എന്തോ കുഴപ്പം പിടിച്ച പ്രശ്നം തോന്നുന്നു. ആ മാഡം, പറ, എന്താ പ്രശ്നം? നിന്നോടാ ചോദിച്ചത് എന്താ പ്രശ്നം? ഇല്ല മാഡം, അത് മാഡം, അത് അത് ഇതെന്നൊക്കെ പറയാതെ കാര്യം എന്താന്ന് വെച്ചാ പറയേ. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. എന്റെ ഗേൾഫ്രണ്ടിന് വീട് എടുത്തു മാഡം. വീഡിയോ എന്ന് പറഞ്ഞാ നേക്കഡ് ആണോ? അത് ട്രയൽ റൂമിൽ ഡ്രസ് മാറ്റുമ്പോഴാണ് എടുത്തത്. ട്രയൽ റൂമിൽ ഡ്രസ് മാറ്റുമ്പോഴാ? പെണ്ണെന്ന് കേക്കപ്പോ തന്നെ മുണത്ത് വന്നോളൂ. ഇവന്റെ ലവറുടെ വീഡിയോ ആരോ എടുത്തെന്ന് നിങ്ങൾക്ക് വന്ന കേസാ? എന്താന്ന് വെച്ചാൽ ചോദിക്കേ. അങ്ങോട്ട് ചെല്ലേ, അങ്ങേരെ സൈബർ ക്രൈം. അവിടെ ചെന്ന് പറ. ക്യാമറയിൽ വീഡിയോ എടുത്തതാ? അതെ സർ. ഈ സെൽഫോൺ വന്നത് തൊട്ട് ദിവസവും 50-60 കേസ് ഇത് തന്നെയാ. നീ വാ, ഇപ്പൊക്കെ ഓൺലൈനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്, ഭയങ്കര തലവേദനയാ. ആ, നീ ഒരു കാര്യം ചെയ്, ഒരു കംപ്ലൈന്റ് എഴുതി തന്നേക്ക്. കുളിച്ചോണ്ടിരിക്കുമ്പോ എടുത്തല്ലേ? അപ്പൊ ശരി ശരി, എഴുതിക്കോ. ആ പെണ്ണിന്റെ പേര്, അഡ്രസ്, നിന്റെ പേര് എല്ലാം വിശദമായിട്ടങ്ങ് എഴുതിക്കോ. എവിഡൻസ് ഉണ്ടല്ലോ അല്ലേ? അത് വളരെ പ്രധാന എവിഡൻസ് ആണ്. എല്ലാം പുറത്താണോ ഉള്ളത്? ശരി ശരി, പോയി എടുത്തോണ്ട് വാ വേഗം. അത് കേസിന് ആവശ്യമുള്ളതാ, മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്, വേഗം പോയി വീഡിയോ എടുത്തോണ്ട് വാ. പോയി വേഗം എടുത്തോണ്ട് വാ. ഞാൻ ആ കേസിന്റെ കാര്യം അന്വേഷിച്ചു നോക്കി സാറേ. നമ്മുടെ സ്റ്റേഷൻ പരിധി തന്നെയുള്ളത്. അതെ സാർ. എവിഡൻസ് ഉണ്ടല്ലോ എന്റെ കയ്യില്, പ്രൂഫ് ഉണ്ടോ? അത് വളരെ അത്യാവശ്യമാണ്. ബാലൻസ് കുറയുമ്പോ റീചാർജ് ചെയ്യ്, റീചാർജ് ചെയ്യുന്ന നിങ്ങൾ വിളിച്ച് പറയുന്നുണ്ടല്ലോ. മേ ഐ ഹെൽപ് യു സർ? നോ താങ്ക്സ്. എക്സ്ക്യൂസ് മീ. യെസ് സർ. നിങ്ങൾ കസ്റ്റമറുടെ ഐ ഡിയും അഡ്രസ്സും തരില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്കൊരു ഫേവർ ചെയ്യണം. എന്റെ ഗേൾ ഫ്രണ്ടിന് ഒരു നമ്പറിൽ നിന്ന് അനാവശ്യ SMS ഒക്കെ വരുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം പ്ലീസ്. ഇങ്ങനെ പുതിയ പുതിയ നിയമം കൊണ്ടൊന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുക പ്ലീസ്. നിങ്ങൾ ഫോൺ നമ്പർ തന്നേക്ക്, ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചേക്കാം സർ. അറിയാം, പറയില്ല. താങ്ക്സ്, താങ്ക്സ് ലോട്ട്.
എല്ലാവരും ഇവനെ പറ്റിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? അതൊന്നും ഇവിടെ നടക്കില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പോകാൻ നോക്കാതെ അവളുടെ അടുത്ത് ചെന്ന് നിന്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, കാണ് കാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് മൊണ്ടത്ര നല്ലത് എന്തു പറയാൻ? നിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണേ? പോലീസ് എന്റെ അടുത്ത് പോയപ്പോ നായയുടെ വില പോലും കിട്ടിയില്ല. പ്രൂഫ് വേണത്ര. അവന് പ്രശ്നം എന്താണല്ലോ അറിയേണ്ടത്? അവന് വീഡിയോ കാണത്ര. വീഡിയോ ആ നെറ്റ്വർക്ക് കമ്പനിക്കാരൻ തരില്ലെന്ന്, കസ്റ്റമറുടെ ഐഡി ഒന്നും തരില്ലത്ര, റൂളാണെന്ന്. ഇവരൊക്കെ പറയാൻ എനിക്ക് ഭ്രാന്താണ്. ഞാനെന്താ അങ്ങനെ? ഈ ലോകത്തിൽ എല്ലാവരും മറ്റുള്ളവരെ രഹസ്യം അറിയാൻ വേണ്ടി കൊതിക്കുക. എടാ നീയും അങ്ങനെ തന്നെടാ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യ. ഇവരൊന്നും പെങ്ങ് മാറ്റില്ലടാ. അലയ്യ ഷീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. നിറയെ ബ്ലഡ് പോയിട്ടുണ്ട്. 1 വീക്ക് എങ്കിലും ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. കൗൺസിലിംഗും കൊടുക്കേണ്ടി വരും. ആ കുട്ടിയുടെ പേരൻസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ലടാ, ചെയ്തു. ഉടനെ ചെയ്യേ. 1 അവറിനുള്ളിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ. Thank you.
ആവശ്യമില്ലാത്ത ഒന്നിനെ പറ്റും ചിന്തിക്കണ്ട. എല്ലാം മറന്നിട്ട് റെസ്റ്റ് എടുക്ക. മീര, അച്ഛൻ്റെ അമ്മയുടെ നമ്പർ ഫോൺ ചെയ്ത് വിവരം അറിയിക്കണ്ടേ? വേണ്ട കൈലാഷ്, അവരറിഞ്ഞ വെറുതെ വിഷമിക്കും. ഏയ്, ഇത്രയും വലിയ സംഭവം നടന്നിട്ട് അവരറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പ്ലീസ് കൈലാഷ്, പറയണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ടേക്ക് കെയർ. താങ്ക് യു. വെൽക്കം സർ. കൈലാഷ്, നമുക്ക് ഡിസ്ചാർജ് ചെയ്താലോ? ഇഡിയറ്റ്. കൈലാഷ്, കൈലാഷ് പ്ലീസ്, നമുക്ക് പോവാം. ഡിസ്ചാർജ് വാങ്ങി. ഇല്ല മീര, സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ? സൈക്കാട്രിസ്റ്റിനെ കാണിക്കാതെ ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല. സൈക്കാട്രിസ്റ്റ് ഒന്നും വേണ്ട കൈലാഷ്, നീ എന്റെ കൂടെ ഇല്ലേ? ഇപ്പൊ ക്യൂർ ആയി, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല. നമുക്ക് പോവാം കൈലാഷ്, പ്ലീസ് കൈലാഷ്. എന്നെ കല്യാണം കഴിക്കൂ. എനിക്ക് ഡിസ്ചാർജ് വേണ്ട, ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. നോനു കൈലാഷ്, അങ്ങനൊന്നും അലവ് ചെയ്യാൻ പറ്റില്ല. അവള് സൂയിസൈഡിന് ഒരുങ്ങിയതല്ലേ, കൗൺസിലിംഗ് തീർച്ചയായും വേണം. മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ, ബട്ട് ദ തിങ് ഈസ് അവൾ തന്നെ എന്നോട് പറഞ്ഞു അറിയാതെ ചെയ്തു പോയതാ, ഇനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം, ഇതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രം. ഒരു മിനിറ്റ്, അവളെ തനിച്ച് എവിടെയും വിടരുത്. എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ വേണം. ഇതെന്റെ പേഴ്സണൽ അഡ്വൈസ് ആണ്. Thank you so much. Thank you. Hey! മീര, നീ പറഞ്ഞൊക്കെ ഞാൻ അനുസരിച്ചില്ലേ? ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്താ? നിന്നെ തനിച്ചയച്ചിട്ട് എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ സത്യം മനസ്സിലാവുന്നത് നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കേ അല്ലേ? എത്ര കാലം ആവശ്യപ്പെട്ടാലും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നീ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും.
എന്തിനാ ആ പെണ്ണിനെ പറ്റി അന്വേഷിക്കുന്നത്? ആ കുട്ടി എന്റെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു. കുറച്ചു കാലമായിട്ട് ഞാൻ വിദേശത്താ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ലീവിന് വന്നപ്പോൾ അവള് മരിച്ച വിവരം അറിയുന്നത്. കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ ചെന്നപ്പോൾ അവളുടെ അച്ഛനൊന്നും പറയുന്നില്ല. വളരെ നല്ല കുട്ടിയായിരുന്നു, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അന്വേഷിക്കാന്ന് വിചാരിച്ചത്. ആ പെണ്ണ് നല്ല അന്ന് ഉനക്ക് തോന്നും, പക്ഷെ അപ്പാവക്ക് അങ്ങനല്ല. അവര് ലൂസ്. ആ പെണ്ണ് വെറും പാവം. അവളിപ്പോ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ നിന്ന നേരം കൊണ്ട് അവളുടെ അപ്പ ഇവിടെ വന്ന് 4 പ്രാവശ്യം അന്വേഷിച്ചു പോയേനെ. അത് മാത്രല്ല, അവർക്കൊരു മൂത്ത പെണ്ണുണ്ടായിരുന്നു, ഒരുപാട് ടോർച്ചർ സഹിച്ച് അവസാനം ഏതോ ഒരുത്തന്റെ കൂടെ ഓടിപ്പോയി. ഈ പെണ്ണിനെ അതുപോലെ ടോർച്ചർ ചെയ്തതാ. ഒരു ദിവസം രാത്രി 8 മണിക്ക് ഒരു ഫോൺ വന്നച്ച്. ആരോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അന്ന് ഫോൺ എറിഞ്ഞു ഉടച്ചു. ക്ഷമ കെട്ട ആ പെണ്ണ് ആ ടോർച്ചർ സഹിക്കാൻ പറ്റാതെ ഭ്രാന്ത് പിടിച്ച് മരിച്ചുപോയി. ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നാ പ്രയോജനം? എന്നാടാ എല്ലാ വേലയും ഞാൻ പറയണമാ? നീ സേ മാട്ടിയാ ശനിയെ, നാളേക്ക് തിങ്കക്കിളമേ കാലയില് വന്ന് ഊവത്തിന് കേപ്പ. സീക്രം തണ്ണി തളിച്ചു വിടറ. ഹലോ. ഹലോ എടാ, ഞാനടാ, ഞാൻ ആ പെണ്ണിന്റെ വീട്ടടുത്ത് നിന്ന് വിളിക്കുന്നത്. എന്താടാ കേൾക്കുന്നില്ല? ഒരു മിനിറ്റ്. ഹലോ 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 കൈലാഷ്. ഹലോ എടാ, മീരയുണ്ടോടാ? ഡിജെ ഡിജെ ഇപ്പറടാ. എടാ വേറൊന്നുമല്ല, ആ പെണ്ണിന്റെ വീട്ടിനടുത്തുള്ള ഇസ്തിരി കടക്കാരനോട് ഞാൻ വിവരം തിരക്കി. ആ പെണ്ണൊരു പാവമായിരുന്നു അയാൾ പറഞ്ഞു, പക്ഷെ അവളുടെ അച്ഛനൊരു സൈക്കോയാണെന്ന്. നീ ഇപ്പൊ എവിടെയുള്ള? എടാ അവളുടെ വീട്ടിനടുത്ത് തന്നെയുണ്ട്. നീ അവിടെ തന്നെ നിൽക്കും, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഓക്കെ. ഏയ് വേണ്ട വേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണ്ട. നോ പ്രോബ്ലം, രാവിലെ ഞാൻ തന്നെ കണ്ടോളാം. ഓക്കെ ബൈ. എന്താ കൈലാഷ്? ഒന്നുമില്ല, ഡിജെ വിളിച്ചാ രാവിലെ കാണാന്ന് പറഞ്ഞു. ഒന്നുമില്ലെന്നേ? ആ നത്തിങ്. മീര, നീ ഓട്ടോ വിളിച്ചു വയ്ക്കോ, ഞാൻ ഡി ജെ കണ്ടിട്ട് അങ്ങ് വന്നോളാം. എന്താ? ഓക്കെ കൈലാഷ്. പോലീസിന് കിട്ടിയ വിവരമനുസരിച്ച് ലഹരി വിരുദ്ധ സ്കോഡ് നടത്തിയ പരിശോധനയിൽ ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തെളിവ് പ്രകാരം ഇനിയും ചില ഹോട്ടലുകളിൽ സെർച്ച് ചെയ്യണമെന്ന് പോലീസ് അധികാരികൾ അറിയിച്ചു. ഈ പബ്ബില് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായി അനോണിമസ് കോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതിന് പ്രകാരം റെയ്ഡ് ചെയ്യേണ്ടി വന്നപ്പോൾ കുറച്ചുപേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദികൾ ആരായിരുന്നാലും ഞങ്ങൾ ആക്ഷൻ എടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ ഈ ഹോട്ടലുകളിൽ മയക്കു മരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയിരുന്നതായി വിവരം കിട്ടി. എനിക്ക് ഞാനും വരുന്നു. വേണ്ട, ഞാൻ പോയിട്ട് വേഗം വരാം. കൈലാഷ് പ്ലീസ്. സാർ, എനിക്കങ്ങനെ ആരെ അറിയില്ല സർ. സർ, എനിക്കറിയില്ല സർ. അറിയില്ല സർ. സത്യമാണ് ഞങ്ങൾ പറഞ്ഞത് സർ.
ആരോ ഞങ്ങളെ കുടുക്കിയതാ. ദാ ഫോൺ ഇങ്ങോട്ട് ദാ, ഫോൺ ഇങ്ങോട്ട് തരാ, പറഞ്ഞു കേട്ടില്ലേ? എക്സ്ക്യൂസ് മീ സർ. എന്താ വേണ്ടത് സർ? എന്റെ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ഫ്രണ്ട്? എന്ത് അറസ്റ്റ്? ഇന്നലെ പബ്ബില്. ഓ, ആ ബാറ് പ്രശ്നമാണോ? അവരെ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല, കോടതി വെച്ച് കണ്ടാ മതി. ലോയർ കേശൻ പറഞ്ഞിട്ട്. ആ ശരി, അവിടെ ഒരാളിരിപ്പില്ലേ, അയാളെ പോയി കണ്ടാ മതി. ഓക്കെ സർ. ഇതാ നോക്ക്, സപ്ലയർ ആരെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരെണ്ണം ഇവിടുന്ന് ജീവനോടെ പോയിരിക്കും. പരിശോധിക്കവളെ, ഡ്രസ്സിന്റെ ഇടയിൽ കഞ്ചാവ് ഒളിപ്പിച്ച അവള് വിൽക്കുന്നേ. എക്സ്ക്യൂസ് മീ സർ, ലോയർ കേശവൻ പറഞ്ഞിട്ട് വരിക. എന്താ കാര്യം? എന്റെ ഫ്രണ്ട് ഡി ജെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീ ആരാ? എന്റെ പേര് കൈലാഷ്, ഞാൻ അവന്റെ ഫ്രണ്ടാ. ഫ്രണ്ടാണോ അതോ പങ്കാളിയാണോ? ഫ്രണ്ടാണ് സർ. അഞ്ചു മിനിറ്റ് ആണ് സമയം. ഓക്കെ, താങ്ക് യു സർ. മണി സർ. കൈലാഷ്, അറിയില്ലടാ, പബ്ബില് ആരുടെ പോക്കറ്റ് കൈയിട്ടാലും ഈ സാധനം കിട്ടും. അതെല്ലാവർക്കും അറിയാം. പോലീസുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അവരുടെ ഫോണിലേക്ക് ഒരു അനോണിമസ് വീഡിയോ വന്നു. വീഡിയോയോ? ആ, അത് മീഡിയയിൽ പബ്ലിഷ് ആവുന്നതിന് മുൻപ് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിരിക്ക. ഞാൻ നിന്റെ ബോസിനോട് സംസാരിക്കണോ? ബോസ് ഒരു അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ആ വീഡിയോ തെളിവായിട്ടുള്ളത് കൊണ്ട് കമ്പൽസറായിട്ട് അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. 6 മാസത്തേക്ക് ജാമ്യം കിട്ടില്ല. എനിക്ക് പേടിയാവുന്നടാ. ഏ, അങ്ങനൊന്നും സംഭവിക്കില്ല, ഒന്നും പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നേ? മലേഷ്യയിൽ ഇതിന്റെ ശിക്ഷ എന്താന്നറിയോ? തൂക്കിക്കൊല്ലും. എന്നാ ഇവിടെയാ വെറും ജയിലും ബെയിലും മാത്രമേ ഉള്ളൂ. നീ പേടിക്കണ്ട ബോസേ, ടെൻഷൻ അടിക്കണ്ട. ഇതൊന്നത്ര കാര്യമുള്ള കാര്യം. ഹലോ. ഹലോ മീര. ഹലോ, എന്ത് പറ്റി കൈലാഷ്? എന്തിനാ അവനെ അറസ്റ്റ് ചെയ്തത്? പബ്ലിക് ആരോ ഡ്രഗ് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട് അനോണിമസ് വീഡിയോ വന്ന് അറസ്റ്റ് ചെയ്ത. വീഡിയോയോ? ആരാ അയച്ചത്? അറിയില്ല മീര, എനിക്കിത് കേട്ടിട്ട് എന്തോ പേടി തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദിവസം മാറി നിന്നാലോ? എന്തായി പറയുന്നത് കൈലാഷ്, എവിടെ പോവും? അറിയില്ല മീര, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം മറച്ചു വെച്ചിരുന്നു. വിനോദ് മരിക്കാൻ കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ. അതിനുശേഷം നിന്റെ വീഡിയോ വന്ന്, ഇപ്പം ഡി ജെ. എനിക്കെന്ത് പേടിയാവുന്നു മീര, കുറച്ച് ദിവസം നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോവാം. പ്ലീസ്. എവിടെ പോകാനാ കൈലാഷ്? അറിയില്ല മീര, പക്ഷേ ഇവിടെ സേഫ് അല്ല. നീ എല്ലാം ഒന്ന് പാക്ക് ചെയ്യേ, ഞാൻ ഓഫീസിൽ പോയിട്ട് ഹാഫ് ആൻ അവറിൽ വന്നേക്കാൻ മീര. ഇവിടെ ആരുമില്ല, പേടിപ്പെടുത്താതെ കാര്യം പറയാം. ഞാൻ
പറയുന്നത് നീ കേൾക്കണം. യെസ് ഓർ നോ? ബുദ്ധിപരമായിട്ട് നീ എന്നെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. യെസ് ഓർ നോ? ട്രെയിനിങ്ങും 8 വർഷത്തെ സർവീസും കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒരു കേസായിട്ട് അന്വേഷിക്കേണ്ടി വന്നല്ലോ എന്നോർക്ക ഞാൻ. നാണല്ലോടാ നിനക്ക് മണ്ട ശിരോമണി, ബെറ്റ് കെട്ടി ചെയ്യേണ്ട ഒരു കാര്യം നിന്നേക്കണ്ടല്ലോ. പബ്ലിക് ന്യൂസൻസിന് റിമാൻഡ് ചെയ്ത് ജയിലിൽ തള്ളുക വേണ്ടത്, പിന്നെ കേസും കോടതിയായിട്ട് കുറെ കറങ്ങി നടക്കാം. ഓ, ഇവന്റെ നിന്ന് എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിടറോ? ഇനി ഒരു പ്രാവശ്യം കൂടി നിന്നെവിടെ കണ്ടാ 6-ാം വാരി നോക്കി ഞാൻ ചവിട്ടും. റാസ്കൽ, ഇറങ്ങിപ്പോടാ. ഒപ്പിടുക.
മീര കൈലാഷ് എവിടെയാ ഉള്ളത്? എന്താ ഫോൺ എടുക്കാത്തെ? ഞാനിവിടെ അടുത്തു തന്നെ ഉണ്ട്. നീ എവിടെയാ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. നീ എവിടെയാ? ഞാൻ പോരാ. എവിടെ പോയതാ കൈലാഷ്? എന്താ ഇത്ര താമസിച്ചേ? ഞാൻ പാക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. കാര്യം പറയാറുന്നില്ലേ? എത്ര നേരിട്ട് വിളിക്കുന്നു. സോറി മീര, ജോലി ഉണ്ടായിരുന്നു. എന്ത് ജോലി? ഡി ജെ കാണാൻ പോകുന്നല്ലേ പറഞ്ഞത്? ഒരു ആൽബത്തിന്റെ കാര്യമായിട്ട് പോയതാ, ലേറ്റായി. അരമണിക്കൂറിനുള്ളിൽ വരുമെന്നല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. നിക്ക് കൈലാഷ്, ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഒരു മീറ്റിംഗിന് പോയിട്ട് ലേറ്റ് ആയതാന്ന്? ഭക്ഷണം കഴിച്ചോ, എടുത്തു വെക്കി, കഴിക്കാം. എന്തിനാ ഇങ്ങനെ വിഷയം മാറ്റുന്നേ? എന്താ എന്താ ഒളിക്കുന്നുണ്ട് നീ? എന്തിനാ എന്നെ വീട് മുഴുവൻ തിരയാൻ പറഞ്ഞത്? എല്ലായിടത്തും നോക്കാൻ എന്തിനാ പറഞ്ഞത്? എന്റെ മുഖത്ത് നോക്കി സംസാരിക്ക കൈലാഷ്. കൈലാഷ്, കൈലാഷ്, എന്റെ മുഖത്ത് പറ നല്ലോണം നോക്ക്. എന്റെ മുഖത്ത് ജോലി ഉണ്ടായിരുന്നു പറഞ്ഞില്ല ഞാൻ? എന്താ നിനക്ക് വേണ്ടത്? എല്ലാ കാര്യം ഞാൻ നിന്നെടുത്ത് വന്ന് വിളമ്പണോ? എവിടെ പോയി എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കുക. കുറച്ച് കൂടുതലുണ്ട് നിനക്ക് ചോദിക്കാൻ, നിനക്കൊരു ലിമിറ്റ് ഇല്ലേ? മനസ്സിലാക്കിയോ? ഭക്ഷണം എടുത്തു നോക്കി.
ഞാൻ പോലീസിനോട് റിക്വസ്റ്റ് ചെയ്തു, അവർ ആ ഫോൺ നശിപ്പിച്ചോളെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. എല്ലാം മറന്നുകളാ. എന്റെ തെറ്റ, നിന്നെ ഞാൻ തനിച്ചയക്കാൻ പാടില്ലായിരുന്നു. അവനെ ഞാൻ പിടിച്ച് അവൻ പിടിച്ചു കൊടുത്തില്ലേ? പ്ലീസ് മീര, മറന്നേക്ക്. എന്തെങ്കിലും കഴിക്കണം, കോഫി ഉണ്ടാക്കട്ടെ. Oh,
ചേരും ഇഴ ചേരും സ്വർണ്ണ താമര പോലെ മെല്ലെ മേഘത്തേരിൽ ദൂതൻ ഹൃദയം പെണ്ണി മീരാ മൃദുലയും ഞാനും ക്ലാസ്മേറ്റ്സാ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. മ്യൂസിക് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചത്. കുഞ്ഞുനാൾ മുതൽ ഓർഫനേജിൽ വളർന്ന എനിക്ക് സ്നേഹം എന്താന്ന് പറഞ്ഞു തന്നത് മൃദുല. അവള് ഒരു സുന്ദരി കുട്ടിയും കോളേജിൽ ചെന്ന അവളെ കാണാൻ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. എന്നാലും ആരുടെയും വലയിൽ വീഴാത്ത ഒരു ദേവത തന്നെയായിരുന്നു അവൾ. നടത്തിയിരുന്നു. പല കോളേജസിൽ നിന്നും പെർഫോം ചെയ്യാൻ കുട്ടികൾ വന്നിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നത്. അടുത്ത പെർഫോമർ കൈലാഷ് ഫ്രം ട്രിവാൻഡ്രം മ്യൂസിക് കോളേജ്. Thank you.
വെച്ചു തരുന്നത്. മനസ്സിനുള്ളിൽ പെട്ടെന്നൊരു വെളിച്ചം വീശിയതുപോലെ അവനും എന്നെ നോക്കുന്നതിന് മനസ്സിലായി. പോയി സംസാരിക്കും. നമുക്ക് പോവാം. ക്ലാസ് ടൈമിലോ? അതെ. ആ ജയദേവൻ സാറിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. എന്താടി ഗിറ്റാർ നിന്നെ തന്നെയുള്ള ട്യൂൺ ചെയ്യുന്നത്? ഒരു തമാശ ചെയ്താലോ നമുക്ക്? എന്ത് തമാശ? സ്റ്റേജ് കേറി മേ 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 എന്ന സൗണ്ട് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതിന് എത്രമാത്രം കയ്യടി! അത് പോട്ടെ എന്ന് വെക്കാം. വേറൊരുത്തൻ ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പാട്ട് പാടി, അതിനാണെങ്കിൽ ഒടുക്കത്തെ കയ്യടി. ഒരു രക്ഷയില്ല. വീസിലിന്റെ ബഹളമായിരുന്നു. നമ്മളാണെങ്കിൽ സ്റ്റേജ് കേറി ഹൈയിലും ലോയിലും ഒക്കെ പാടിയിട്ടും ഒരാൾക്കും അങ്ങോട്ട് രസമില്ല. എന്താ അത്? അവിടെ എന്തോ നീതി കേക്ക്. എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയ? വേറൊരു ഭയങ്കര വയലാ വായിച്ചത്. നോട്ട്സ് എല്ലാം തെറ്റി ആകെ കൊളോ. കുട്ടികളെല്ലാം കൂടി കൂകി വിളിച്ച് ആകെ അലങ്കോലായി എന്ന് പറഞ്ഞാ മതിയല്ലോ. കൈലാഷ്, നീ ഇതാരെ നോക്കുന്നേ? അവൻ കണ്ടുപിടിച്ചടി. സംസാരിക്കാൻ വരുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. അവൻ സംസാരിച്ചില്ലെങ്കിൽ നീ സംസാരിപ്പിക്കുമല്ലോടി. എന്തെങ്കിലും ഒരു തീരുമാനം അറിയണ്ടേ? തീരുമാനോ? വെറുതെ ഇരിക്കും. അവൻ നേരിട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുമെന്ന് ഞാൻ ഭയന്നിരിക്കായിരുന്നു. അറിയോ, ഇപ്പൊ നീ അങ്ങനെ പറയൂ. അവൻ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാ ഐ ലവ് യു ടു യു മൈ സ്വീറ്റ് ഹാർട്ട്, അങ്ങനെയല്ലേ നീ പറയാൻ പോകുന്നത്? ഒന്നുകൂടെ പറഞ്ഞു. ഇനിയൊന്നും പറയാൻ പറ്റില്ല. പ്ലീസ് 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 ഒന്നുകൂടെ പറഞ്ഞു പറഞ്ഞു പ്ലീസ്. ശരി, ഓക്കെ. ഐ ലവ് യു ടു ഡാർലിംഗ്, യു ആർ സോ സ്വീറ്റ്, യു ആർ മൈ സ്വീറ്റ് ഹാർട്ട്. എങ്ങോട്ടാണ് ഇതുകൊണ്ട് വരുന്നത്? മൃദു, ആ മൃദു, നിന്റെ അച്ഛൻ വിളിക്കുന്നു. എവിടെ? നിന്റെ അച്ഛന്റെ ഫോണോ? ഹലോ അച്ഛ. ഇല്ല അച്ഛ, ഞാൻ റൂമിലാ ഉള്ളത്. ഞാൻ പ്രെയർ ചെയ്തോളാം. ഞാൻ പഠിച്ചോളാം അച്ഛാ. ഏ ഇല്ല, അതൊക്കെ വെറുതെ പറയുന്ന. ഓക്കെ അച്ഛ, ഓക്കെ, ബൈ. എന്ത് പറ്റി മൃദു? എപ്പോഴും പറയുന്ന തന്നെ. ആരോടെ സംസാരിച്ചത്? എന്താ സംസാരിച്ചത്? പ്രെയർ ചെയ്തോ? ചേച്ചി പോലെ ആരെങ്കിലും കൂടെ ഓടിപ്പോവോ? ശീലായിപ്പോയി. ആ മഞ്ഞ ചുരിദാറോ? അവളല്ലടാ. പിന്നെ ആ വലിയ കണ്ണുള്ള പെണ്ണില്ലേ? അതാണ്. അത് സൂപ്പറാടാ. എന്താടാ? ഇല്ലടാ, അത് കഴിഞ്ഞാലേ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റൂ. എടാ, അതിന് നീ എന്തിനാ പേടിക്കുന്നേ? നീ തന്നെ ആയിരിക്കും ചാമ്പ്യൻ, അതിനൊരു മാറ്റവും ഇല്ല. ആ പിള്ളേര് ഫോൺ മറന്നു വെച്ച് പോയതാ. ഏയ് അളിയ, അതിനകത്ത് എന്താന്ന് നോക്കിട്ട് നമുക്ക് സെൻഡ് ചെയ്തിട്ടാ. ഇന്നിട ആവശ്യമില്ലാത്ത പരിപാടി. നീക്ക്, ഞാൻ നിർത്തി നോക്കട്ടെ. നീ പോവാണെങ്കിൽ ആ സംഭവം കൊളമാവും. നിക്ക് അളിയ, ഇങ്ങനത്തെ കാര്യത്തിന് നീയാ കറക്റ്റ്. നീ പോയി എടുത്തോണ്ട് വാടി തന്നോ. നീ വാ. അപ്പൊ നീ ആള് നോക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. നിനക്ക് ഞങ്ങൾക്ക് ആവലോ. ഇവിടെ നിക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വന്നാ ചെല്ല്. എന്താടാ നല്ല ഹോട്ടാടാ. നിനക്ക് വേണ്ടെങ്കി വേണ്ട, ഞങ്ങൾ ഷെയർ ചെയ്തോളാം. ആവശ്യമില്ലാത്ത പണി. പോടാ അവിടെ നിന്ന്. നിന്നെക്കാളും തന്നെ മരുന്നത്. ഫോൺ ക്ലാസ്സിൽ വെച്ച് മറന്നോടി. എനിക്ക് ശരിയടാ. ആദ്യം ബ്ലൂടൂത്ത്. നീ വന്നു നോക്ക്. ഞാൻ പറഞ്ഞില്ലേ അവൻ നിന്റെ പുറകെ നടക്കാന്ന്? നിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്തതാ. ഉറപ്പായിട്ട് കോൾ വരും. നോക്കിക്ക നോക്ക നമുക്ക്. എന്താടി ഫോണും നോക്കിയിരിക്കുന്നെ? അവന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കല്ലേ? ചേച്ചി, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവൻ നിന്നെക്കാട്ടും വലിയ കേടിയാ. നാട്ടിൽ പോയിട്ട് വിളിക്കൂ, നോക്കിക്കോ. അയ്യോ, അവൻ എന്നെ വിളിക്കേ വേണ്ട. അങ്ങനെ വിശ്വസിച്ചു. എന്ന സത്യത്തിൽ അവൻ എന്നെ ഫോൺ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഐ ലവ് യു ടു ഡാർക്ക്. നിനക്കെന്താ? എക്സാം കഴിഞ്ഞ് ജോലി അടിച്ച് നീ വീട്ടിലേക്ക് പോവും. എന്താടി എല്ലാരും എന്നെ തന്നെ നോക്കുന്നത്? മേക്കപ്പ് വല്ല വൃത്തിയോടായോ? ഏയ് ഇല്ല. ആര് കഴിച്ചതിന്റെ ബാക്കിയാണിത്?
കോളേജ് ബ്യൂട്ടിയും വീഡിയോ കഴിഞ്ഞും പോകുന്നടി. പാസ്പോർട്ട് കണ്ടു, അടുത്ത റിലീസ് എപ്പോഴാ? വേണ്ട മൃദു, ശ്രദ്ധിക്കണ്ട. ഡാളിയ മന്ത്ര എവിടെ എവിടെ? I love you too, darling. You're so sweet. Mmm. Hey, endina idile edukune? Enikku naan aavunne. Poda. Ivide ara mrudula? Njana. Niyana principal vilikkunnundu. Nee mrudulana? Aa iyale mathram va. Amme. Amme endu ivide? Endadi nee cheyathathu? Endha amme? Agathottu chelle. നിനക്ക് തന്നെ അറിയാലോ ഇത് എത്ര വലിയ എഡ്യൂക്കേഷണൽ ടെസ്റ്റ് ആണെന്ന്. നെറ്റ് കയറി നോക്ക്, നമുക്ക് ഒരിക്കലും ഒരു ചീത്തപ്പേര് വരാൻ പാടില്ല. ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷനേക്കാളും നല്ല പേരാണ് പ്രധാനം. ഇത്രയ്ക്കായ സ്ഥിതിക്ക് നിങ്ങളുടെ ഡോക്ടർ ഇവിടെ താമസിക്കുന്നത്ര നല്ലതല്ല. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളത്തെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ മോളെ കൂട്ടിക്കൊണ്ട് പോയിക്കോ, അതിനുള്ള അനുവാദം ഞാൻ തരാം. അല്ലെങ്കിൽ വെരി സോറി. എന്താണ് ഞാൻ പറയേണ്ടത്? നിന്റെ മോൾ ഏതൊരു വീഡിയോ ഇല്ല, പറയാൻ തന്നെ നാണക്കേടാവല്ലേ. അപ്പൊ നീ ഒരു പെണ്ണുമായിട്ടാണോ നായേ? ഇന്ന് മുതൽ നിന്റെ മോള് ചത്തെന്ന് വിചാരിച്ചാ മതി. നോക്കടി, നമ്മുടെ കുടുംബത്തിന്റെ മാനം മുഴുവൻ ഇവിടെ നശിപ്പിച്ചില്ലേടി. വിഴഞ്ഞ ശവമേ, എവിടെങ്കിലും പോയി ചത്ത് തുലയടി. നീ ഞാൻ പറയുന്നത് കേക്ക്. നീ കാര്യം പറ, എന്താ പറയും? മൃദു, വീഡിയോ എടുക്കണ്ട എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ മീര. സോറി മൃദു, എല്ലാം ഞാൻ കാരണമല്ലേ സംഭവിച്ചത്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും മീര? മനസ്സിലായില്ലേ, ആ വീഡിയോ കണ്ടവൻ, അത് ഷെയർ ചെയ്തവൻ, എല്ലാവരും മാന്യന്മാരായി മാറി. ആ വീഡിയോയിലുണ്ടായിരുന്ന ഞാൻ മാത്രം ജീവിക്കാൻ അർഹതയില്ലാത്ത വേശ്യയായി മാറി. സ്വന്തം അച്ഛൻ തന്നെ പോയി ആത്മഹത്യ പറഞ്ഞു. എന്തിനാ മൃദു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? നമുക്കൊരു കാര്യം ചെയ്യാം മൃദു, നമുക്ക് ഇവിടെ വിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കാം. നമ്മളെ ആർക്കും അറിയാത്ത എവിടെയെങ്കിലും പോവാം മൃദു. പോകാം മീര, പോയേക്കാം. മീര, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? പറയും മൃദു, എന്താ വേണ്ടത്? ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം അപ്പുറത്ത് മുറി കിടക്കാവോ? മൃദു പ്ലീസ് മൃദു, നിന്നെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ട് പോവില്ല മൃദു. പ്ലീസ് മീര. മൃദു പ്ലീസ്, പേടിക്കുന്ന പോലെ ഞാൻ ഒന്നും ചെയ്യില്ല മീര. മൃദു പ്ലീസ് മൃദു, ഞാൻ ഇവിടെ തന്നെ കിടക്കാം മൃദു, നിന്റെ കൂടെ തന്നെ. പ്ലീസ്, ഈ ഒരു രാത്രി എനിക്ക് തനിച്ച് കഴിയണം. പ്ലീസ്.
എപ്പോഴും ഉറങ്ങിപ്പോയെന്നറിയില്ല. ആ രാത്രി പുലരാതിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചു. ജീവനോട് തന്നെ ഉണ്ട് മീര. മൃദു, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്ക് മൃദു. എക്സാം കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും എവിടെയെങ്കിലും പോവാം മൃദു. പ്ലീസ് മൃദു, കഥകു തുറക്ക. നീ പൊയ്ക്കോ മീര, ഞാൻ വന്നോളാം. പ്ലീസ് മൃദു, ഞാൻ പറയുന്ന കേക്ക് മൃദു. നീ പോ മീര, നീ ക്ലാസ്സിൽ പോയി വെയിറ്റ് ചെയ്യേ, ഞാൻ വന്നോളാം. മൃദു പ്ലീസ്, പ്ലീസ് കഥക തോർക്ക മൃദു. പൊയ്ക്കോ മീര. ഹലോ മൃദു, സോറി. മൃദു, മൃദു, കൈലാഷ്.
ഇങ്ങോട്ട് വാ കൈലാഷ്, എനിക്ക് നിന്നെ കാണണം. മീര, മീര, ഞാൻ വരാം. മീര, ഒന്നിച്ചില്ല. മീര, പ്ലീസ്, മീര. മീര, 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 പ്ലീസ്. ഞാൻ എന്ത് തെറ്റ് ചെയ്ത മീര? എല്ലാത്തിനും കാരണം അവനല്ലേ. ഞാനൊന്നും ചെയ്തില്ല മീര. നീ എന്തെങ്കിലും ചെയ്യുന്നു കൈലാഷ്, തടയേണ്ടതായിരുന്നു. നീ അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ. ഉണ്ടായിരുന്നു മീര. എന്നാ ഞാനൊന്നും ചെയ്തല്ലോ. നിനക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ച വേദനക്കില്ലേ? അന്ന് ഏതോ ഒരുത്തിയെന്ന് വിചാരിച്ചല്ലേ നീ ഒന്നും ചെയ്യാതിരുന്നത്. ഇല്ല മീര, ഞാൻ പറയുന്ന കേക്ക്. അടുത്തേക്ക് വരണ്ട കൈലാഷ്. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. ഇല്ല വേർപാടിന്റെ വേദന അറിയാൻ കഴിയില്ല. ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാം? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കൈലാഷ്. ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. എന്നാ നീയും ഞാനും ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരായി തീർന്നു. ആ വേദനയോടെ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. പ്ലീസ് മീര. സോറി കൈലാഷ്. ഐ ലവ് യു. എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ വേർപാടിന്റെ വേദന അറിയാൻ കഴിയില്ല.